നമ്മളെ ലാസ് ഇതാക്കണ ബാക്ക് ഉണ്ട്, കാർ ഉണ്ട്, നമ്മൾ അതിനും കൊണ്ട് ഒരു സ്ഥലം വരെ പോവാണ്. കുഞ്ഞുമോളെ, കുഞ്ഞുമോള് ഓൺലൈൻ ക്ലാസ്സിലാണോ? എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ ലാസിക്കുട്ടി ബാക്കിലുണ്ട്. ഓക്കെ, സാധാരണ ഉമ്മക്കാണ് ബാക്കിൽ, പക്ഷെ നമ്മളെ ലാസിക്കുട്ടിയാണ്. അപ്പൊ ലാസിനെയും കൊണ്ട് ഞാൻ ആദ്യമായിട്ട് മിയാവ് ചെല്ലണ കേക്കണ പെട്ടിലാക്കിയപ്പോ അത് മിയാവ് ചെല്ലാം. അപ്പൊ അതിന് അറിയാം. ഓക്കെ, ഇപ്പൊ മിയാവ് നെല്ലുണ്ട്, അതിനെ കഴിച്ചു വിടാൻ നോക്കാം. നമ്മളെ ലാസി പെട്ടിൽ ഇത് എങ്ങോട്ടാ കൊണ്ടോന്ന് വെച്ചാല് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് കുളിപ്പിക്കാൻ പോലെ ഒന്ന് കൊണ്ടുവന്നേരം ഇതുവരെ കുളിപ്പിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് കുളിപ്പിക്കാൻ എന്താ പറയാ, അറിയാം, പക്ഷെ നമ്മളെന്തെങ്കിലും മിസ്റ്റേക്ക് വരും എന്നുള്ള പേടിയുണ്ട്. ഓക്കെ, ഇത് നമ്മളെ ലാസിക്കുട്ടിയാണല്ലോ, ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു മൈ ഗോഡ് ഇറ്റ്സ് ഇൻസെയിൻ ബ്രോ. സോ നമ്മൾ അതിനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് അവര് സ്ഥലത്ത് പോവാണ്. സോ അവൾ നമുക്ക് എന്താ വീട്ടിൽ കറക്റ്റ് മനസ്സിലായി എങ്ങനെ ഒരു പൂച്ചനെ എന്താ പറയുക കുളിപ്പിച്ച് വൃത്തിയാക്കി കട്ടൊക്കെ ചെയ്ത് കുട്ടപ്പുരാക്കി സ്വന്തം അല്ലെ കല്യാണത്തിന് പോകണമാതിരി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കിട്ടമാനായി അതേമാതിരി നമുക്ക് ലാസിനെ എന്താ പറയാ ഇറക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, ലാസിയെ കുളിപ്പിച്ചിട്ട് വരാം. യാ, അപ്പൊ ലൈക്ക് അടിക്കുക. ഓക്കെ ഗൈസ്, നമ്മളെ ലാസി അവിടെ അടിഞ്ഞു നിക്കുന്നില്ല, അതിന്റെ ഉള്ളിൽ കൂടെ കൈ കാലൊക്കെ ഇടുന്നുണ്ട്. അതിന്റെ വിചാരം നമ്മൾ അതിനെ കൊണ്ട് കൊടുക്കാൻ പോവാന്നാ. ഓക്കെ, അത് അങ്ങനെയാണ് അതിന് തോന്നുന്നത്. ആ പെട്ടിനുള്ളിൽ നിങ്ങൾ ഇളകില്ല, അപ്പൊ എന്തോ ഒരു ഇളക്കായിരിക്കും അതിന് ഫീൽ ചെയ്യുക. അത് അതിന്റെ ഉള്ളിൽ കൂടെ തലക്കെ ഒരു ടെററാണ് ഗൈസ്. നല്ല പ്രശ്നണ്ട് ഗൈസ്, ഇന്ന് മൊത്തം തല്ലി പൊട്ടിക്കാൻ. പെട്ടിയിടുമ്പോ അതിനൊരു പേടിയുണ്ടാവും, ഒന്നാമത് കുളിപ്പിക്കാൻ പോകുന്നു. പൂച്ചകൾക്ക് ഇഷ്ടമില്ലാത്തതാണ് കുളിക്കുന്നത്. ഗണപതാക്കണ ഡ്യൂട്ടി താക്കണ കാറ്റിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കുഞ്ഞു റെഡി അല്ലേ കുളിപ്പിക്കാൻ? ലാസിന്റെ മേഘങ്ങൾ വെട്ടല്ലോ കുഞ്ഞു. അതെ, കുടിയുടി വെട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ആയി നോക്കി നോക്കിയ ഭയങ്കര ടെറിലാട്ടോ ഞങ്ങളെ. നമ്മുടെ മൂടിലാണ് പാടി കളിക്കണതാ. അതിന് അതിന്റെ വിചാരം അതിനെ കൊണ്ടാക്കാൻ വന്നതാണ് വാങ്ങിയോടത്തെ. അവരത് കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് കേസ്. ഓക്കെ, അടിഞ്ഞു നിൽക്കും, അടിഞ്ഞു നിൽക്കാൻ ആരെയാ. പക്ഷെ ഡ്യൂടി ആയതുകൊണ്ട് അവര് അടിഞ്ഞു നിൽക്കാത്തതാണ് ഞങ്ങളെ. ഗസപ്പതാക്കണ അതിന്റെ ഇയർബഡ് യൂസ് ചെയ്തിട്ട് അതിന്റെ ഇയർ ഒക്കെ ഒന്ന് റെഡി ആക്കണ്ടല്ലോ. ഞാൻ ഇവരതിന്റെ ഇയറിലല്ലോ ഒരു ലിക്വിഡ് ഒട്ടിക്കിട്ടോ. അതെ, ഒരു ലിക്വിഡ് ഒട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇയറിലേക്ക് ഒന്നെങ്കിൽ എന്തോ ഒരു സംഭവം ആക്കി ഒന്ന് കൊടയുണ്ടല്ലേ, ആക്കിയതിന് ശേഷമാണ് അവർ ഇയർബഡ് വാങ്ങണം. വേണ്ട, നമ്മള് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നമായി പോയി. അടിപൊളിയാണ് നമ്മളെ കേറ്റാണ് നല്ല കുട്ടി അടങ്ങിയിരിക്കില്ല. ഡ്യൂട്ടി ചെയ്യുമ്പോ ഈയൊരു മാസ്ക് യൂസ് ചെയ്താൽ അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ഇത് യൂസ് ചെയ്താൽ മര്യാദ സംസാരിക്കില്ല. ഇത് അവർ തട്ടാതെ മറ്റേ അതാകുമ്പോ ഞാൻ എന്താ ഇത് ഇങ്ങനെ ആക്കിട്ട സംസാരിക്കുന്നത്. ഇതാകുമ്പോ കറക്റ്റ് ആണ് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഗെറ്റാടോ റെഡി ആയിക്കൊണ്ട് നിൽക്കാൻ ലാസ്റ്റ് ഓ മറ്റേ കുഞ്ഞോ ലാസ്റ്റിനാണോ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. സോ അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിനെ കുളിപ്പിക്കില്ല, അതിനെ കുളിപ്പിച്ചിട്ട് കാണാം. കേസ് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമല്ലോ. ഗൾഫിലെ ലാസ്റ്റിനെ കുളിച്ച് ചെറുതായി പോയി, വല്ലാണ്ട് അങ്ങ് ചെറുതായി. അപ്പൊ നിന്ന് തരൂലേ, നിന്ന് തരും കണ്ടില്ലേ. ഇത് നമ്മൾ എപ്പോഴൊക്കെ കുളിപ്പിക്കണ്ടേ? മന്ത്ലിയ ഒരു രണ്ടാഴ്ച കൂടുമ്പോ കുളിപ്പിക്കണം അല്ലേ? രണ്ടാഴ്ച കൂടെ കുളിപ്പിക്കണല്ലേ, അല്ലെങ്കിൽ ഇയറിലൊക്കെ ഭയങ്കര വാക്സിമം. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന് എങ്ങനെ പനി ഒന്നും വരൂല കുളിപ്പിക്കുമ്പോ? ഇല്ല, നമ്മൾ ഡ്രൈയർ വെച്ച് ഡ്രൈ ചെയ്യില്ലേ? ഡ്രൈയർ നല്ലപോലെ ഡ്രൈയർ വെച്ച് ഉണക്കോല. കുഴപ്പമില്ലല്ലേ, ഞങ്ങള് വാങ്ങിന്റെ ഇതുവരെ കുളിപ്പിച്ചില്ല. ചെവിയില് നല്ല അഴുക്കുണ്ടായിരുന്നു, നല്ല അഴുക്കുണ്ടായിരുന്നു. നിന്നും കൂടെ ഇറങ്ങിയതാണ് പെട്ടഞ്ഞലക്കിന് വെള്ളം കാണാത്താള. ഏതൊക്കെ ലാസ്റ്റ് വീട്ടിൽ നിന്നുള്ള കുരുത്തക്കടെ ഒക്കെ ഒപ്പിക്കുന്നുണ്ട്. ഭയങ്കര ടെററായി നിക്കുക. വാങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. അത് വാങ്ങുന്നതിന് മുമ്പ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, പട്ട മാറിപ്പോയി. ഇത് എരിക്കുട്ടി എന്ന് അതിൽ നമ്മളെ കുരുത്തക്കുട്ടിയാണ് ലാസിയാണ് കിടക്കണത്.
അടിപൊളി അടിപൊളി അച്ചടാ ചേച്ചി ഇനിയിപ്പോ ഇത് ഡ്രൈ ചെയ്യാൻ പോവാണ് ഡ്രയർ വെച്ചിട്ട് ഞാൻ ഡ്രൈ എല്ലാ പരിപാടികളും കഴിഞ്ഞാക്കാൻ നമ്മുടെ രാജിനെ അവിടെ തിരിച്ചിട്ടുണ്ട്, തണുത്തിട്ട് ഇറക്കുന്നുണ്ട് സമ്മ പോകാനായി. ഓക്കെ, നല്ല രസമുണ്ടല്ലേ ഞങ്ങളെ കാണാന്. കാണാൻ തടിയൊക്കെ വെച്ച നൈസായിട്ട് അടിപൊളിയായി. നമുക്ക് വീട്ടിലെത്തിട്ട് ഒന്ന് രണ്ട് ഷോർട്സ് അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോക്കാം, ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ. എന്തായാലും അത് നമ്മളെ ലാസി അല്ല, അതൊരു കളി കളിച്ചു കഴിഞ്ഞു. അതിന്റെ മുകളിൽ ഒരു കളിയാണ് കളിച്ച് അത് മുമ്പിലെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ശബ്ദ നല്ല ബൈക്കായിരിക്കുന്നു. അടിപൊളി അടിപൊളി നൈസായി. ഗതപ്പൊ നമ്മള് വീട്ടിലെത്തി. വീട്ടിലെത്തി നമ്മളെ എന്താ പറയുക, പൂച്ചക്കുട്ടി നമ്മള് തുറന്നു വിട്ടിട്ടില്ല അല്ലേ. തുറന്നു വിട്ടിട്ട് പൂച്ചനെ ഉറക്കുണ്ട്, കുളിച്ച കഴിഞ്ഞാൽ ഇളകി ഇളകി ഉറങ്ങിയിട്ടില്ല. സോ ഓപ്പൺ ദ ബോക്സ്, ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ഓക്കെ ഡ്യൂഡി, അൺബോക്സ് ഇറ്റ്. നമ്മളെ പുതിയ ലാസി നല്ല സ്മെല്ലുണ്ടല്ലോ. ഞാള് ഇതിപ്പോ ലാസിക്കുട്ടൻ താക്കി നടത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല സ്മെല്ല്, നല്ല വൃത്തി ഉണ്ടൊക്കെ. പിന്നെ പണ്ടങ്ങനാണല്ലോ, ക്യാമറയിൽ മുഖം കാണിക്കാൻ ഭയങ്കര നാളാണ്. ഒറ്റക്കണ്ണൊക്കെ അടിച്ച് കാണിക്കണ്ടേ. ഞാൻ അവിടെ വെച്ചേ പോട്ടെ, പോയിക്കോട്ടെ പോയിക്കോട്ടെ. നല്ല സുന്ദര കുട്ട, നല്ല വൃത്തിയാണ് അല്ലേ. അത് പോണ ഇപ്പൊ കുറച്ച് തടി വെച്ച മാതിരി തോന്നുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഒട്ടി പിടിച്ചെടുക്കും. അതെ അതെ, ആഹാ അതെ പോണ രാജാവ്.
That's it guys, അപ്പോൾ നമ്മളുടെ കുട്ടപ്പനായിട്ടുള്ള ലാസിയും എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ഗിവ്അവേ ഡിസംബർ 1 ആണ്. ഡിസംബർ 1 ആണ് ഗായ്സ്. നമ്മൾ ഏത് ഡേ ആണെന്ന് പറയില്ല. ഏത് ഡേയിലത്തെ കമന്റ്സ് ആണ് നോക്കുന്നതെന്ന് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ റാൻഡമായിട്ട് നോക്കും. യെസ്, ഡിസംബർ 1 കഴിഞ്ഞ് ഡിസംബർ 30 വരെ അടിപൊളിയായിരിക്കും. സോ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു സ്മൂത്ത് തൊടാന്, നല്ല ഭയങ്കര സ്മൂത്ത് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ വൈകുന്നേരം വേറെ ഒരു കിട്ടിക്കാച്ച് വീഡിയോ കാണാം ഗൈസ്. വേറെ പ്ലീസ് ബൈ.